നമുക്ക് ഒരു വർഷപൂജയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോഗ് കാണാം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പണ്ട് കുറേ വർഷപൂജ ജൽസ വർഷപൂജ ജൽസ 12-ാം തണ്ണി 21-ാം തണ്ണിയുടെ ഒക്കെ വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഇപ്പം ഇത് ഫ്രഷ് വീഡിയോ ആണ്, വർഷപൂജ ചടങ്ങിൻ്റെ ചോറ്റാനിക്കര അമ്മൻ നായക്ക് ഹന്നാലിസയുടെ വർഷപൂജയാണ്. 3-ാമത്തെ വർഷപൂജയാണ്. എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എറണാകുളത്തെ ഒരു പരിവാറാണ്, എറണാകുളത്തെ ഒരു ഫാമിലിയാണ്. ആൻഡ് എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ ഫാമിലി ലൈക്ക് ഫോം ചെയ്യുന്നത്, അതിൽ കുട്ടികളെ എടുക്കുന്നത്, അഡോപ്റ്റ് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ജൽസ ചടങ്ങ്, വർഷപൂജ ചടങ്ങ്, ഇതൊക്കെ അങ്ങനെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വർഷപൂജ ചടങ്ങാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ചെറിയ ഇൻട്രോ ആയി കണക്കാക്കിക്കൊണ്ട് ഇതിലേക്ക് സ്വാഗതം. ശരിക്കും ആഘോഷം തന്നെയായിരുന്നു കേട്ടോ ചോറ്റാനിക്കരമ്മൻ പരിവാറിൻ്റെ എല്ലാ പരിപാടികളും. യൂഷ്വലി അങ്ങനെ തന്നെയാണ്. ഹന്നാലിസയുടെ ഈ ഒരു വർഷപൂജ വളരെ ആഘോഷം തന്നെയായിരുന്നു. ടൗൺ ഹാളിൽ, എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു നടത്തിയത്. ഈ വരുന്നതൊക്കെയാണ് എറണാകുളത്തെ ചോറ്റാനിക്കര അമ്മൻ പരിവാർ നായക്കുമാരും അവരുടെ മക്കളും ഒക്കെ. എങ്ങനെയാണ് ഈ നായക്ക്, എങ്ങനെയാണ് ഫാമിലി, നമ്മൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് അവർക്കുള്ള മറുപടിയാണ്, ആക്ച്വലി നമ്മൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് അഭയം നൽകുന്നത്, നമുക്കൊരു കുടുംബമാകുന്നത്, നമ്മൾക്ക് ഒറ്റപ്പെട്ട് നമുക്ക് താങ്ങും തണലുമാകുന്നത് കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ് വുമൺ ആയിട്ടുള്ള, ട്രാൻസ്മാൻ ആയിട്ടുള്ള, ക്വീർ ആയിട്ടുള്ള, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള, എസ്പെഷ്യലി ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാർ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു കുടുംബം ഫോം ചെയ്യുന്നു. അതിനെ പറയുന്ന പേര് ചൂസൻ ഫാമിലി എന്നാണ്. അപ്പോൾ ഈ ചൂസൻ ഫാമിലി പല രീതിയിലുമുണ്ട്. ഇവിടെ ഇപ്പോൾ നായക്ക്, ജൽസ, വർഷപൂജ ഇതൊക്കെ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള കോത്തി, കിന്നർ, അറവാണി, അതുപോലെ തന്നെ ഹിജ്റ കൾച്ചേഴ്സ്, ഇത്രയും കൾച്ചറിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് കേരളത്തിൽ ഈ ഒരു കൾച്ചർ വന്നിട്ടുള്ളത്. കേരളത്തിൽ അപ്പോൾ ഫാമിലീസ് ഫോം ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫ് ദി ഫാമിലി ആരാണോ, ഒരു ഹയറാർക്കിക്കൽ സംഭവമാണ്, ഹെഡ് ഓഫ് ദി ഫാമിലി ആരാണോ അവരാണ് നമ്മുടെ കുടുംബത്തിലെ അമ്മ അല്ലെങ്കിൽ തലമൂത്ത വ്യക്തി. അവരെ പറയുന്ന പേരാണ് നായക്ക്. ഈ നായക്ക് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തിനെ പറയുന്ന പേരാണ് ദയ്യാർ. ഇവിടെ ഒന്നും ദയ്യാറും ഹമാമും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ കേരളത്തിന് വെളിയിൽ അതൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് തന്നെയുണ്ട്. അവിടെ ഭയങ്കര ഹയറാർക്കിയാണ്, എസ്പെഷ്യലി കുറച്ച് മിസ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പും ഉണ്ട് താനും. അപ്പം അങ്ങനെ നമ്മൾ യുണൈറ്റ് ചെയ്യുന്ന, നമ്മൾ ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലിയിൽ, ആ ഫാമിലിയിൽ നടക്കുന്ന, നമ്മൾ സർജറി കഴിഞ്ഞിട്ട് 1-ാമത് വർഷം തികയുമ്പോൾ നടക്കുന്ന, സന്തോഷി മാതയ്ക്ക് ഇടുന്ന പൂജയാണ് ഈ വർഷപൂജ. വർഷപൂജ സാധാരണ നടക്കുന്നത് ഈവനിങ് ടൈമിലായിരിക്കും. ആ ടൈമിൽ നടക്കുന്ന സമയത്ത് ആദ്യം ചട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, തട്ടുണ്ട്. അതിനകത്ത് ദൈവത്തെ സാക്ഷി നിർത്തി നമ്മൾ എല്ലാ കാര്യങ്ങളും, മീറ്റിംഗ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ചട്ടായി വഴിയായിരിക്കും എല്ലാം നടത്തുന്നത്, മക്കളെ എടുക്കുന്നതും മക്കളെ ഉപേക്ഷിക്കുന്നതും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കുന്നതും ഒക്കെ.
ഈ കാണുന്ന തട്ടിലൊക്കെ ഓരോരുത്തർ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇപ്പം ഒരു അഞ്ച് ഫാമിലി ഉണ്ട്. ആ അഞ്ച് ഫാമിലിയും വന്നു കഴിഞ്ഞെന്നാൽ അവിടുത്തെ ആൾക്കാർ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അവർക്ക് സ്നേഹോപകാരമായിട്ട് ഈ ജൽസ കണ്ടക്ട് ചെയ്യുന്ന കുട്ടിയും എന്താ വെച്ചാൽ അത് കൊടുക്കുകയും ചെയ്യും. ആ ഒരു വ്യക്തിയും അവർക്ക് വേണ്ട ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇതേ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ശ്രേയ ആരോഷി. ശ്രേയ ആരോഷി ഇപ്പം മിസ് ഇന്ത്യ ആയിട്ട് നിൽക്കുകയാണ്, അതായത് മിസ് ട്രാൻസ് ഇന്ത്യ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളിനി അതിൻ്റെ മിസ് യൂണിവേഴ്സ്, മിസ് ട്രാൻസ് യൂണിവേഴ്സ് എന്നുള്ളൊരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകണം ഇന്ത്യൻ റെപ്രസെൻ്റ് ചെയ്തിട്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങളുടെ ശ്രേയ ആരോഷിനെ അത്ര ഇഷ്ടമായ കാരണം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഭയങ്കര ചെണ്ടമേളവും വാദ്യമേളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഫുള്ള് ഇവർ കണ്ടക്ട് ചെയ്തത്. നയന ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. അപ്പം നയന നായക്കും നയനയുടെ മക്കളുമാണ് വരുന്നത്. ഭാവാനി ആശയൊക്കെ നയനയുടെ മകളാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ കളർ സാരിയിലുള്ള ചേച്ചി ഹന്ന അലീസയുടെയൊക്കെ ഗുരുവാണ്, കോയമ്പത്തൂരിലെ ഗുരു. റീത്ത് പ്രകാരം, റിസ്ത പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ത എന്ന് പറഞ്ഞാൽ ബന്ധം. അപ്പം റീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചടങ്ങിലൂടെ മക്കളാക്കി എടുക്കുന്ന ചടങ്ങ്. അപ്പം റിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം, റിഷ്ത എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ബന്ധം എന്നാണല്ലോ. അപ്പം നമ്മൾ തമ്മിലുള്ള റിസ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന അമ്മയാണ് അല്ലെങ്കിൽ അമ്മൂമ്മയാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തതും നമ്മുടെ ഹന്നാലീസ് തന്നെയായിരുന്നു. പിന്നെ ഇതേ അമ്മയ അമ്മൂട്ടൻ, അമ്മൂട്ടൻ നയനയുടെ മോളാണ്, നയനയുടെ കൂടെ നടന്നു വരുന്നു. പിന്നെ പിന്നെന്താ പറയുക, ഇതേ മൊത്തത്തിൽ ആഘോഷം തന്നെയാണ് കേട്ടോ. ഭയങ്കര സുന്ദരി, അതീവ സുന്ദരികളായിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയാപ്രസാദും രേവതി മമ്മിയുമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രം പരിവാർ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ആറ്റാലി അമ്മ പരിവാറാണ് രേവതി അമ്മയുടേത്. അതുപോലെ തന്നെ അവള് സഹോദരി പരിവാറാണ് നമ്മുടെ അമ്മയാപ്രസാദ്, ആക്ട്രസ് അമ്മയാപ്രസാദ്. പിന്നെ നിയാഷമോള്, റൂബി ജ്വൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. റൂബി ജ്വലിൻ്റെ വർഷപൂജയാണ് ഇനി ഈ മാസം അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഹോണസ്റ്റായിട്ട് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ, ഞാൻ എന്നിട്ട് റൂബിയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരാം കേട്ടോ. ഇവളുടെയാണ് വർഷപൂജ. ഇത് വർഷപൂജയുടെ ജമാഅത്ത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം പൂജ സമയമാകുമ്പോഴത്തേന് ഞാൻ പോകുന്നു, കാരണം പിറ്റേ ദിവസം എനിക്ക് ക്ലാസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ടയർഡായിട്ട് ഞാൻ പോകുന്നു. അപ്പം അതുകൊണ്ട് വർഷപൂജ ആണ്, വർഷപൂജയുടെ പൂജാ ചടങ്ങിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഇടാം. അതെനിക്ക് കിട്ടുകയാണെച്ചാൽ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ നൂറിയുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഇനി വരാണ്ടല്ലോ. പ്രാണയൊക്കെ ഉണ്ട്. പ്രാണയും ഈ ചോറ്റാനിക്കര അമ്മൻ പരിവാറിലെ തന്നെ ഒരു നായക്കാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി എത്തിയ ഒരു ചടങ്ങ് കൂടിയായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ട് വളരെ സന്തോഷപൂർവ്വം നടത്തിയ ഒരു വർഷപൂജ ചടങ്ങ് തന്നെയായിരുന്നു ഹന്ന അലീസയുടെ വർഷപൂജ കേട്ടോ. പിന്നെ പിങ്കി ഉണ്ടായിരുന്നു. പിങ്കി അമ്മയും കൂടി സംസാരിക്കുകയായിരുന്നു. പിങ്കിക്ക് നെക്സ്റ്റ് ഡേ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് പിങ്കി ഐ തിങ്ക് ചെന്നൈയിലാണ് തോന്നുന്നു. അപ്പോൾ രാവിലെ തന്നെ ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്കി ജസ്റ്റ് വന്ന് മുഖം കാണിച്ചിട്ട് അങ്ങനെ പോവുക ചെയ്തത്. കാരണം പിങ്കിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ടും പിന്നെ അവിടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവിടെ പോവുകയും ചെയ്തു. അപ്പോൾ ഇവരിവരുടെ മമ്മീനെ കൊണ്ടുവന്നിരുത്തുകയാണ്. ഇവരുടെ ഈ ഗായത്രി ചേച്ചിയാണ് ഇവരുടെ അമ്മ. കോയമ്പത്തൂർ രാജമ്മ പാട്ടിയുടെ മകളാണ് ഗായത്രി ചേച്ചി. അപ്പോൾ രാജമ്മ പാട്ടി എന്ന് ഇവർ പറയുന്ന കേട്ടോ. രായമ്മ എനിക്ക് അറിയില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രായമ്മ പാട്ടി, രായമ്മ പാട്ടി. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമണാണ്. അത്യാവശ്യം അവിടെ ഫേമസ് ആയിട്ടുള്ള, കോയമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ എന്താ പറയുക, ഗുരുവാണ്, ഫാമിലിയുടെ നായക്കാണ് രായമ്മ പാട്ടി. രായമ്മ പാട്ടീനെ അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോയമ്പത്തൂരിലെ ട്രാൻസിൻ്റെയൊക്കെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. എല്ലാവരും അണിഞ്ഞൊരുങ്ങി എന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരുക്കത്തിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ദേ ശ്രേയ ആരോഷി അവളുടെ മെറൂൺ കളർ സാരി, മെറൂൺ തന്നെയല്ലേ, കാപ്പി കളർ സാരി അല്ലേ, മെറൂണും കാപ്പി മെറൂൺ കളർ സാരിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ഒരു പ്രത്യേകതരം ഷെയ്ഡ് തന്നെയായിരുന്നു അത് ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നിയാഷ, വാവ നിയാഷ പട്ട് പാവടയൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂക്കുത്തിയമ്മൻ പരിവാർ നായക്, അതാണ് നമ്മുടെ ആരാധന. ആരാധന മൂക്കുത്തിയമ്മൻ പരിവാർ നായക്കാണ്. പിന്നെ ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി വന്ന ബാക്കി പിള്ളേരൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ മക്കളും പേരക്കുട്ടികളൊക്കെ തന്നെയാണ് ഇവർ. ആ വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഹോളിൽ കയറിയിരിക്കാമോ? വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് കയറിയിരിക്കാമോ? കഥ കടക്കാനാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന്
ഇവിടെ ചോച്ചാനി ഗ്രാമപരിവാർ കുടുംബാംഗമായ എൻ്റെ വർഷപൂജയാണ്, മൂന്നാമത്തെ വർഷപൂജയാണ് ഇവിടെ നടത്തുന്നത്. ഒരുപാട് സന്തോഷം ഇത്തരമൊരു സാഹചര്യത്തിലും നടത്താൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനും എൻ്റെ മക്കളും തുടർന്നുള്ള ജമാഅത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ്. ആദ്യമായി ഞാൻ ഇത്തരമൊരു ആഗ്രഹത്തിൻ്റെ രീതിക്ക് പോയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ റീച്ചിട്ടത് കോയമ്പത്തൂർ ജമാഅത്തിലാണ്. അരന്നൂർ നായിക് രാജമ്മ പാട്ടി അമ്മയുടെ മകളാണ് ഗായത്രി അമ്മ നായിക്. അമ്മയെയും വർഷയെയും ജമാഅത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാമ്പടത്തീമ, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തിരുവനന്തപുരം ആറ്റുകാലമ്മ പരിവാർ രേവതി അമ്മയെ ജമാഅത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആറ്റുകാലമ്മ പരിവാർ രേവതി അമ്മയെ ചോച്ചാനിക്കരമ്മ പരിവാർ നായിക്കായ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജമാഅത്തിലേക്ക്. അടുത്തതായി മൂക്കുത്തിയമ്മൻ പരിവാർ ആരാധന നായിക്കിനെ ജമാഅത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പാലക്കാട് വർഷനന്ദിനി പരിവാറിൽ നിന്നും ഉള്ള വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നു. അതിഥി പരിവാർ കുടുംബാംഗത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മൂന്നാമത്തെ സഹോദരി പ്രാണനായിക്കിനെയും മക്കളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല സാരി അല്ലേ? നമ്മൾ ഓരോ വർഷപൂജയ്ക്കും ഓരോ വെറൈറ്റി ആണ്. അടുത്തതായി ശ്രേയാരോഷി നായിക്കിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഇളയ നായിക്കിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ ഗായത്രി അമ്മയുടെ പേരിൽ തന്നെ കോയമ്പത്തൂർ ഇസ്റ്റയിൽ ഞങ്ങളുടെ സഹോദരിയായ തീർത്ഥ സാർവികയെ കൊടുങ്ങല്ലൂരമ്മ പരിവാർ തീർത്ഥ സാർവികയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇവിടെ എത്തിച്ചേർന്നതിലും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുവയ്ക്കാൻ ഒരു ഭാഗമാകാൻ നിങ്ങൾക്കും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ജമാഅത്ത് തുടങ്ങുകയാണ്. നമ്മളെല്ലാം ജമാഅത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ചടങ്ങുകളും ചെയ്യുന്നത് ചട്ടായിയെ സാക്ഷ്യം നിർത്തിയിട്ടാണ്. ചട്ടായി എന്ന് പറയുന്നത് ഈ തട്ടാണ്. ആരാണോ അവിടെ മൂത്ത തലമൂത്ത ആള് അല്ലെങ്കിൽ ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ മൂത്ത മകളായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഹന്നാലീസയുടെ വർഷപൂജയാണ്. ഹന്നാലീസ തന്നെയാണ് ഇവിടുത്തെ നായക്കും. ഹന്നാലീസയുടെ മൂത്ത മകളാണ് വൈഗ, പാലക്കാടുള്ള വൈഗ. എൻ്റെ തലശ്ശേരിയായ പാലക്കാടുകാരി വൈഗ വളരെ ബിസിയാണ് കുടുംബകാര്യങ്ങളുമായിട്ട്.
വളരെ നാൾക്ക് ശേഷം ഇപ്പോഴാണ് വരക്കായി മുതലിനെ കാണുന്നത്. സോ പരിപാടി സ്റ്റാർട്ട് ചെയ്യണമ്മ പാമ്പിടുത്തി. ചട്ടായിക്ക് പാമ്പിടുത്തി. എൻ്റെ ഗുരുബായസിനെല്ലാം സലാമലൈക്കും. എൻ്റെ മക്കൾക്കെല്ലാം ജിയോ. ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സ്വരനിക്കര പരിവാറിലെ നമ്മുടെ മകളായ ഹന്നയുടെ വർഷപൂജയ്ക്കാണ്, മൂന്നാമത്തെ വർഷപൂജയ്ക്കാണ്. എല്ലാവരും വന്നതിനും ക്ഷണിച്ചതിനുമൊക്കെ ഒരുപാട് നന്ദി. എല്ലാം മംഗളമായി നടക്കട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ചോട്ടാനിക്ക് നമ്മുടെ പരിവാറിലെ ഹന്നയുടെ വർഷപൂജയുമായിട്ടാണ്. ഹന്നയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിഥി പരിപാടി എന്ന് പറഞ്ഞാണ് ഞാൻ, എൻ്റെ പേര് പല്ലവി എന്നാണ്. ഹന്നയുടെ മൂന്നാമത്തെ വർഷപൂജയ്ക്ക് എല്ലാ മംഗളാശംസകളും നേരുന്നു. ഞാൻ വർഷാനന്ദിനി പരിവാർ പാലക്കാട്. സട്ടേക്ക് പാമ്പടുത്തി. എങ്കിൽ ഗുരുബായ്ക്കെല്ലാം സലാമലൈക്കും. മക്കൾക്കുള്ള ജിയോ. ഹനിയുടെ മൂന്നാമത്തെ വർഷപൂജയാണ് ഇന്ന് ഇവിടെ നടക്കാൻ വന്ന്. അതിന് ഞങ്ങളുടെ പരിവാറിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. ഹന്ന നായിക്കിൻ്റെ ആറാമത്തെ എട്ടാമത്തെ മകളായി സംയുക്ത നായരെ റീത്തിടുന്ന ചടങ്ങാണ്. എനിക്ക് എട്ടാമത് ഒരു മകൾ കൂടി. സംയുക്ത നായർ അമ്മയുടെ പേര് വിത്തറുകയാണ്. സബ്കോ പാമ്പർത്തി പറയും. ജിയോ 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 ജിയോ. സാരി കൊടുത്ത് റീത്തിട്ട് മകളായി സ്വീകരിച്ചിരിക്കുന്നു. ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം അമ്മയെ നോക്കിക്കൊള്ളണമെന്ന് മാതയുടെ നാമത്തിൽ പറയുന്നു. നൂറ്റൊന്നാണോ? എങ്കൂർ രാജമ്മനായിക്ക് പാമ്പടുത്തിയമ്മ. അവങ്ക ചേല ഗായത്രി. എൻ പൊണ്ണു പൊണ്ണില്ലപ്പോ ചേല ഹെണ്ണ വന്നിട്ട് ഇങ്ങ പാലക്കാട്ടിൽ ഹെണ്ണ തമിഴ്നാട്ടിൽ രീതിയിൽ അവൾ സഹസ്രാസ്ത്രീ. അപ്പൊ എൻ പൊണ്ണ് വർഷപൂജയിലെ മാതാറാണി സമയപുറത്തായി എണ്ണിക്കും നീണ്ട ആയില കൊടുത്ത് നോയ് നൊടി ഇല്ലാമ ദീർഘായുസന്ത് എല്ലാ വള്ള ഇറവൻ എല്ലാ സുഖങ്ങളെയും കൊടുത്ത് നോയ് നൊടി ഇല്ലാമ വർക്കത്ത എണ്ണിക്കിരിക്കണം ചൊല്ലി മനസാര വാത്ര.
3001 രൂപ പട്ടുസാരി തട്ട്. അടുത്തതായിട്ട് മൂക്കുത്തിയമ്മ പരിവാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചോറ്റനകിരമ്മ പരിവാർ നായിക്ക് ഹന്നയ്ക്ക് മൂക്കുത്തിയമ്മൻ പരിവാർ എറണാകുളത്തിന്റെ വക 2 സാരി 4001 രൂപ തട്ട്. ദയവ് ചെയ്ത് എല്ലാവരും വന്നിരിക്കുക. നമ്മുടെ നമ്മുടെ ജമാഅത്തിന് നമുക്കൊരു ബഹുമാനം നമുക്ക് ആവശ്യം. നമ്മൾ ആ ഒരു പാത്രത്തിലാണ് ജനിച്ച് വീഴുന്നത്. ചട്ടായി പിരിച്ചുവിടാണ്ട് നമുക്ക് ജമാഅത്ത് പിരിച്ചുവിടാൻ പറ്റില്ല. മീറ്റിംഗ് പിരിച്ചുവിടണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ എനിക്കിത് പറയാനുള്ളത്, ഇതൊക്കെ ഇവരുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട് ഇത് ഫോളോ ചെയ്യുന്ന, ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുടെ സന്തോഷവും അവരുടെ സമാധാനവും അവരുടെ മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടിട്ട് ബേജാറാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പല ആഗ്രഹങ്ങൾ ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലെ ഈ സന്തോഷങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയൊരു തെറാപ്പിസ്റ്റിനെ കണ്ടുള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെറാപ്പിസ്റ്റിനെ വീണ്ടും പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ടുള്ളൂ. കാരണം മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തോ രോഗമുണ്ട് ഗൈസ്. അല്ലാണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് ഫ്രസ്ട്രേഷൻ അടിക്കുന്നത് അതങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കും, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ഇവരിത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കാണിച്ച് നിങ്ങളിത് നെഗറ്റീവ് കമൻസ് ഇട്ടെന്ന് വെച്ചിട്ട് ഒന്നും ഇവരെ എഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല. ഇവർ ഇവരെ ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ തുടരുന്നേ ചെയ്യും. കാരണം ഇവർ ജീവിതത്തിൽ എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം സ്ട്രഗിൾ ചെയ്ത് ഇപ്പം എത്തിപ്പെട്ട് നിൽക്കുന്നൊരു പൊസിഷനാണിത്. സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ഒരു മനുഷ്യനായിട്ട് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കാന്നുള്ളതിലും വലിയ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല മനുഷ്യന്. അതാണ് ഏറ്റവും വലിയൊരു സമാധാനകരമായിട്ടുള്ളൊരു കാര്യം. ബി യുവർ സെൽഫ് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ കം ടു ദ വർഷപൂജ. വർഷപൂജയിൽ പിന്നെ നടക്കുന്ന ചടങ്ങ് ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യണം, അതായത് തട്ട് കൊടുക്കുക. അതിനകത്ത് സാരി പണം ഒക്കെ ഉണ്ടാകും. അപ്പോൾ ശ്രേയാരോഷിയാണ് ഇതേ തട്ട് കൊടുക്കുന്നത്. ശ്രേയാരോഷി അനിയത്തിയാണ് ഹന്നയുടെ. ഒരു പട്ട് സാരി 10,000 രൂപ 15,000 രൂപ പിന്നെ അങ്ങനെ എല്ലാവരും ഇവർ നായക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 15,000 10,000 ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. കാരണം ഇതൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്താണല്ലോ. അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ വരുമ്പോൾ ഇവരും ഇങ്ങനെ തന്നെ കൊടുക്കുക. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അങ്ങനെ സിസ്റ്റേഴ്സൊക്കെ അങ്ങനെ തന്നെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഒരാളുടെ പ്രശ്നം വരുമ്പോൾ ഒരാൾക്ക് എല്ലാത്തിനും സങ്കടത്തിലും സന്തോഷത്തിലും കൂടെയുള്ളത് കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും. പിന്നെ ഏറ്റവും അല്ല അനിയത്തി നയന കൊടുക്കുകയാണ്. നയനയുടെ മക്കൾ സമാന്ത, അമയ, അതുപോലെ തന്നെ ഭാവാനിയാശ. ഭാവാനിയാശയാണ് മൂത്ത മകള്. അങ്ങനെ ഇവരൊക്കെ എന്താ പറയുക തട്ട് കൊടുക്കുകയാണ്. അവർക്ക് തിരിച്ചും ഒരു സ്നേഹോപകാരം കൊടുക്കുകയും ചെയ്യും. അതാണ് മൊത്തത്തിൽ ജലസയിലും വർഷപൂജയിലൊക്കെ നടക്കുന്ന കാര്യം. എസ്പെഷ്യലി ഇത് വർഷപൂജയാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കപ്പെടുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ്. ജൽസ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ആ ഒരു ദിവസത്തിൻ്റെ കുറച്ച് ചടങ്ങുകളുണ്ടല്ലോ. നമുക്ക് പാതിരാത്രി പോയി കടലിൽ പാലൊഴിക്കണം, നമ്മളെ ദോഷങ്ങൾ തീർക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വർഷപൂജ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ സ്ട്രെസ്സൊന്നുമില്ല. ആ പ്രോഗ്രാമിൻ്റെ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്ത് തന്നെ പൂജയിടുകയാണ്. അവിടെ വെച്ച് തന്നെയാണ് ജമാഅത്ത് കൂടുന്നത്. അവിടെ തന്നെ നമുക്ക് അണിഞ്ഞൊരുങ്ങി റിലാക്സ് ചെയ്തിട്ട് വരാൻ പറ്റിയത്. നമുക്ക് പാലൊഴിക്കാൻ പോകണം, അതിൻ്റെ കുറേ ദോഷങ്ങൾ തീർക്കണം, പൂജാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഈ വർഷപൂജ ഗ്രാൻഡ് ആക്കുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുള്ളത്.
പക്ഷെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലൊന്നും വർഷപൂജ അങ്ങ് ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ല. ജൽസിയാണ് അവിടെ ഗ്രാൻഡ് ആക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ആ പരിപാടി നടക്കുന്ന പെൺകുട്ടിക്കും ഈ പറഞ്ഞ പോലെ അവരുടെ വുമൺഹുഡ് സെലിബ്രേറ്റ് ചെയ്യാനും അവർക്ക് ആ ഡേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ വർഷപൂജയാണ്. അപ്പം അങ്ങനെ വർഷപൂജയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ട്രാൻസ് വുമണിനും ഒരു ലൈഫിൽ ബാക്കിയുള്ള സിസ് വ്യക്തികളുടെ പോലെ സിസ് പെൺകുട്ടികളുടെ പോലെ ഒരു കല്യാണം ഒരു എന്താ പറയുക നാടും വീടും അംഗീകരിച്ചൊരു കല്യാണം നടക്കുക എന്നുള്ളത് വളരെ പോസിബിളായിട്ടുള്ള വളരെ വളരെയധികം എന്താ കോമൺ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഫെമിനിറ്റി എക്സ്പ്ലോർ ചെയ്യാനും കല്യാണപ്പെണ്ണായി ഒരുങ്ങാനും മണവാട്ടിയായി ഒരുങ്ങാനും അവരെന്ന് സൈനോഷ്യൂർ ആവാനും ഉള്ളൊരു ആ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറി അവർക്ക് ആ ഒരു ദിവസം കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയിൽ അവർക്കൊന്ന് അഭിമാനത്തോടു കൂടി അവരുടെ ഫുൾഫിൽനെസ് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം അത് കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു വർഷപൂജയൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലഭ്യം അവർക്ക് അവരുടെ കാശ് ചിലവാക്കി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, അതാണ് അവരുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളെ കാണുക, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഞാൻ എത്ര കാലമായില്ലേ വർഷപൂജയുടെ വീഡിയോ കേട്ടിട്ട്, കുറേ നാളായി. ഞാൻ ഒരിടയ്ക്ക് ഞാൻ വർഷപൂജയ്ക്കൊന്നും പോവില്ല എന്ന് തന്നെ വെച്ചിരുന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് പോകാണ്ടിരിക്കുന്നത്, ഞാൻ പോയില്ലെങ്കിലും പോയാലും അവിടെ നടക്കാതിരിക്കൊന്നുമില്ല. അവർ എനിക്കൊരിടയ്ക്ക് ഭയങ്കര ഒരു എതിർപ്പുണ്ടായിരുന്നു, ഈ ക്യാഷൊക്കെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അവരിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അത് അവരുടെ ഇഷ്ടം, അവരുടെ സന്തോഷം, നമുക്കത് ഹാംഫുൾ ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ പോസിറ്റീവ് സൈഡ് വേറെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നി ബെറ്റർ ഇങ്ങനെയുള്ള സോഷ്യൽ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. എറണാകുളത്തെ മറ്റൊരു നായക്കാണ് അമ്മ പരിവാറല്ല, എന്തായിരുന്നു സമൃദ്ധയുടെ പരിവാറിൻ്റെ പേര്, സഹോദരി പരിവാർ, ട്രിവാൻഡ്രത്തെ സഹോദരി പരിവാർ. അവിടുത്തെ ഒരു നായക്കാണ് അമൃത, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകയും ബിസിനസ് സംരംഭകയും ആയിട്ടുള്ള അമൃത. അമൃതയുടെ മക്കളാണ് ഏഞ്ചലും. ഏഞ്ചലിൻ്റെ മക്കളാണ് അനീറ്റ, ബിനോയും കാവ്യയും ഒക്കെ കേട്ടോ. അനീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ തനുമോള്, തനുമോളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തനുമോള് ഇപ്പോൾ ശിവാനിയുടെ മകളാണ്, ഏഞ്ചൽ ശിവാനിയുടെ മകളാണ്. അതുപോലെ തന്നെ അവരുടെ പരിവാർ, അവരുടെ ഫാമിലി വന്നിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ശിവാനി വന്നിട്ട് നമ്മുടെ അമൃത ചേച്ചിയുടെ, നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ താഴെ താമസിക്കുന്ന അമൃത ചേച്ചിയില്ലേ, അമൃത ചേച്ചിയുടെ മകളാണ്. അപ്പം അങ്ങനെയാണ് എല്ലാത്തിൻ്റെ ഒരു ഇരിപ്പ് വശം. ഇപ്പോൾ ഇതിൽ ഇനി സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവും, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഇടൂ, ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരാം. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങൾ നിങ്ങളും ഒന്ന് സന്തോഷത്തോടുകയാണോ, അത് അതിൻ്റെ ഒരു സന്തോഷം അറിയൂ. പിന്നെ ഇതിന് ശേഷമുള്ള പൂജയുടെ സമയത്ത് വേറെ തന്നെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുള്ളത് ഹന്നാലീസ് കേട്ടോ. ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ എവിടെ തുപ്പിയിട്ടും കണ്ടില്ല, ഒരു സ്റ്റോറി മാത്രമേ കണ്ടുള്ളൂ. ഇവരുടെ വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ അടുത്ത് നല്ല വീഡിയോസും ഫോട്ടോസും കിട്ടിക്കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാനും ഷോർട്സ് ആയിട്ടൊക്കെ ഇടാം, അതിലും ഞാൻ വോയിസ് ഓവറിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഹന്ന അലീസയുടെ മകനാണ്. സിസ്ജെൻഡർ വ്യക്തികളെയും നമ്മൾ മക്കളായിട്ട് എടുക്കും, അതായത് റീത്ത് ചട്ടായിൽ റീത്ത് പ്രകാരം സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മക്കളായിട്ട് എടുക്കുകയും ചെയ്യും, അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യും. നമ്മൾ അവർ ചേർത്ത് പിടിക്കുന്നതിനെക്കാട്ടിലും ഒരു പടി മുകളിൽ തന്നെ. പിന്നെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ഫിഷ് കറി മീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് തോന്നി, ഭയങ്കര അടിപൊളിയായിട്ട് കഴിക്കാൻ തോന്നി. കാരണം ബിരിയാണിൻ്റെ ടെൻഷൻ, ബിരിയാണി ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഹെവി ആയിരിക്കില്ല, പക്ഷേ ഇത് ബീൻ കറിയും ചോറും അതുപോലെ തന്നെ മോരുകറിയും കേബേജ് തോരനും പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ, പാവയ്ക്ക കൊണ്ടാട്ടം എന്തൊരു ടേസ്റ്റാണ്. എൻ്റെ അപ്പം കറൻറ്റ് ഫേവറേറ്റ് പാവയ്ക്ക കൊണ്ടാട്ടമാണ്. ഭയങ്കര ടേസ്റ്റാണ് ആ സാധനത്തിന് കേട്ടോ, ഭയങ്കര ടേസ്റ്റായിട്ട് പാവയ്ക്ക എനിക്ക് പറയുമ്പോൾ വെള്ളം വരുന്ന വായിൽ. പിന്നെ കേസരി ആയിരുന്നു ഡെസേർട്ടായിട്ടുണ്ടായിരുന്നത്. നല്ല ഒരു ഏർപ്പാടായി തോന്നി എനിക്ക്. വെജിറ്റേറിയൻ ഫുഡ് വേണ്ടവർക്ക് മീൻ കറി മാറ്റി വെച്ചാൽ അത് കംപ്ലീറ്റ്ലി വെച്ചാവും. പിന്നെ നമ്മുടെ ആസ്ഥാന ഡാൻസേഴ്സിൻ്റെ പെർഫോമൻസസ്, അതെ, നമ്മളെ ദീക്ഷ, ആരാധന, അതുപോലെ തന്നെ ആത്വിക്, ഋത്വേദ്, സമർപ്പിത. എനിക്ക് തോന്നുന്നു ഒരു ഡാൻസ് ടീമിൻ്റെ ലീഡർ ആത്വിക്കും ഋത്വേദും ഒക്കെ തന്നെയാണ് തോന്നുന്നു. എവിടെ പോയി കഴിഞ്ഞാലും ഒരു ടീമിൻ്റെ പെർഫോമൻസ് ഉണ്ടാവും. സമർപ്പിത, ആത്വിക്കും ഋത്വേദും, യെല്ലോ ഡ്രസ്സിട്ട് ആത്വിക്ക്, ബ്ലാക്ക് ഡ്രസ്സിട്ടത് ഋത്വേദ്,
മറ്റേ ഈ മോൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഈ ടീഷർട്ട് പർപ്പിൾ ടീഷർട്ട് ഇട്ടിട്ടുള്ള, പർപ്പിൾ അല്ലല്ലോ അല്ലേ, ആ അതാണ് കളർ പെട്ടെന്ന് വായി വരുന്നത്, ലാവൻഡർ, ലാവൻഡർ ടീഷർട്ട് ഇട്ടില്ല. പിന്നെ നമ്മുടെ സമർപ്പിത മോളുടെ പാർട്ട്ണറാണ് ഋത്വേദ്. ഋത്വേദിൻ്റെ എന്താ പറയുക, ഋത്വേദും സമർപ്പിതയും ട്രാൻസ് കപ്പിളാണ്. എനിക്ക് തോന്നുന്നു അമ്മു സൂര്യശിശിയുടെ ഇഷാനുക്കാടിയും കല്യാണത്തിന് ശേഷം ആണ് ഇതിനൊരു അക്സെപ്റ്റൻസ് കുറേ കിട്ടിത്തുടങ്ങിയത്, കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും. അതിനുശേഷം ഒരുപാട് പേരിപ്പോഴും ഇപ്പോൾ വരുന്ന യങ് ജനറേഷനിലെ വളരെ ചെറിയ കുട്ടികളൊക്കെ പോലും അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ചൂസ് ചെയ്യുകയും അതിൽ ഹാപ്പിയായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷം. സമർപ്പിത മഹാരാജാസ് കോളേജിൽ എന്തോ പഠിക്കുകയാണ്, ബി എ ഹിസ്റ്ററിയോ എന്തോ പഠിക്കുകയാണ്. അപ്പം അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലായിരിക്കും അധികവും ഡാൻസ് പെർഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ റീൽസിലൊക്കെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ കാണാറില്ലേ ഡാൻസ് ചെയ്യുന്നത്, അതൊക്കെ ഇവിടെ വെച്ചിട്ട് പ്രൊഫഷണൽ ക്യാമറ വെച്ചിട്ട് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അവർ ഓൾറെഡി അടുത്ത ജലസ വരുമ്പോൾ, അടുത്ത വർഷപൂജ വരുമ്പോൾ നമുക്ക് ഈ ഡാൻസ് ഈ റീല് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അവർ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഷോർട്സൊക്കെ, ഷോർട്ട് ടു ഷോർട്ട് വീഡിയോ ആണത്. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക എഫേർട്ട് അവരിടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമല്ലേ. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ട്രൂപ്പൊക്കെ തുടങ്ങും, ഡാൻസ് ട്രൂപ്പൊക്കെ തുടങ്ങി കുറച്ച് പ്രോഗ്രാമൊക്കെ പിടിച്ച് അവർക്ക് അതൊരു സൈഡിലൊരു ഇൻകം കൂടെ ആവും, അതുപോലെ തന്നെ ഒരു വേറൊരു പ്രൊഫഷൻ പാരലലി കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരു ഐഡിയ ഒക്കെ അവർക്ക് ഉന്നയിച്ച്, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ അവർക്ക് തോന്നിയിട്ട് അവർ എന്താ പറയുക ഈ ഡാൻസിനെ കുറച്ചും കൂടെ മോണിറ്ററി ബെനിഫിറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നെൻ്റെ ഒരു സജഷൻ മാത്രമാണ്. പിന്നെ അതേ കാണികളിലെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ ഓഡിയൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവൻറ്റിന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ നീങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇവർ അപ്പോൾ ഇവർ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവരെ ഡാൻസ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ നട പോരുമോ എന്നെ കൊഞ്ചം വീണുമോ ആ പാട്ടില്ലേ ആ പാട്ട് കളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് വേണ്ടിയിട്ട് ആ പാട്ട് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഈ ഡാൻസ് ടീം എനിക്ക് വേണ്ടി കളിക്കുന്ന ഡാൻസാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര രസം തോന്നി. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര ഹാപ്പിയാണ് മൊത്തത്തിൽ. ഇവരൊക്കെ ഡാൻസേഴ്സ് ആണെങ്കിലും ശരി, ഡാൻസേഴ്സ് എന്ന് തരി ഇവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ പഠിച്ച് എഫേർട്ട് ഇട്ട് ഇതിന് വേണ്ടി കളിക്കും. പിന്നെ അവസരങ്ങൾ കുറവാണല്ലോ, നമുക്ക് അവസരങ്ങൾ കുറവാവുന്നതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഇനി ഇവർക്ക് ഇത് വേദി കിട്ടട്ടെ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇതുപോലെ വിളിക്കുക. അപ്പോൾ പറഞ്ഞ കല്യാണ വീടുകളിലും കാര്യങ്ങളിലൊക്കെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അവർക്കൊരു പ്രൊഫഷണൽ കൂടെ ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ നമ്മുടെ വർഷപൂജയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വർഷപൂജ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വേറെ ആഡ്ഓൺസ് ഉണ്ട് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ട് വെച്ചാൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഈ വർഷപൂജയിൽ എന്നുള്ളത് അതും നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ആരുടെ സാരിയുടെ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറ, കാരണം രസമല്ലേ അതൊക്കെ. മുല്ലപ്പൂവൊക്കെ വെച്ച് അണിഞ്ഞൊരുങ്ങി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ സാരി നോക്കുമ്പോൾ നമുക്ക് സാരി ഭയങ്കര ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉള്ള സാരിയാണ് ഓരോരുത്തർ ഇട്ടിട്ടുള്ളത്. അപ്പം അതും ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നോക്കട്ടെ, ഞാൻ പൂജയുടെ വീഡിയോസിൻ്റെ ഷോർട്സ് ഇടാൻ പറ്റുമെങ്കിൽ ഞാനതും ഇടാം. അപ്പം അത്രയൊക്കെ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ, കാരണം പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം മൺഡേയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഇത് എറണാകുളം വന്നു, ഒരുങ്ങി പോയി പോയി തിരിച്ച് വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് ക്ലാസ്സിന് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലൈഫ് ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ ലൈഫിന്. അപ്പോൾ ഈ കുട്ടിയാണ് ഉണ്ണി, ഈ കുട്ടിയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അശ്വതീന് നമ്മുടെ കഴിഞ്ഞ വർഷ പൂജ ഒട്ടാണിക്കർ അമ്മ പരിവാറിൽ തന്നെ കഴിഞ്ഞ വർഷപൂജയുടെ പെൺകുട്ടിക്ക് കല്യാണം, ഐ മീൻ വർഷപൂജ പെണ്ണിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയായിരുന്നു കേട്ടോ. പിന്നെ നദാശ എവിടെയെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നദാശ ചേച്ചി ഞാൻ ചെല്ലുമ്പം ലേറ്റായിട്ടാണ് വന്നത്, ഞാൻ ഇറങ്ങുന്ന സമയത്താണ് ചേച്ചി വന്നത്. അപ്പോൾ ചേച്ചി ഇതേ പൊന്മാൻ നീല കളർ സാരിയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്, നല്ല ഭംഗിയുള്ള സാരിയല്ലേ. പിന്നെ അശ്വതി അച്ചുവിൻ്റെയാണ് വർഷപൂജ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ നദിമോളുണ്ട്, നദിമോളുടെ സർജറിയാണ് ഇപ്പം കഴിഞ്ഞു, 2 ദിവസം മുന്നേ കഴിഞ്ഞു. നദിമോള് ആര്യയുടെ മകളാണ്, പ്രാണയുടെ പേരക്കുട്ടിയാണ്. പിന്നെ നമ്മുടെ നിങ്ങളുടെയൊക്കെ സ്വന്തം ഫേവറേറ്റ് വാവാനി ആശ. അപ്പം ഞാനിതേ ഇറങ്ങുവാണ്, ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഊബറുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഊബറുകാരൻ, നമ്മൾ ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെ പരിപാടി അവിടെ നടക്കുന്നതാണ്, അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി. എന്തൊരു മനുഷ്യന്മാരാണല്ലോ ഇവരൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അടുത്തൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.